പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമായി എൽഡിഎഫ് കൊണ്ടുവന്ന വിശ്വാസം പാസായതോടെയാണ് യു ഡി എഫ് ഭരണത്തിന് തിരശീല വീണത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് പുറത്താക്കാത്ത സാഹചര്യത്തിലാണ് എൽഡിഎഫ് അവിശ്വാസപ്രമേയം കൊണ്ടുവന്നത് നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പുന്നൂസ് വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കേസുകളിലുള്പ്പെട്ട് ആറുമാസത്തിലധികം റിമാൻഡിൽ കഴിഞ്ഞിരുന്നു തുടര്ന്ന് പഞ്ചായത്തില് ഭരണസ്തംഭനമെന്നാരോപിച്ചാണ് ഇടതുമുന്നണി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആറിനെതിരെ ഏഴ് വോട്ടുകൾക്ക് അവിശ്വാസം പാസ്സായി യു ഡി എഫ് അംഗമായ ജോളി ഇപ്പൻ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുൻപ് ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊടുത്തിരുന്നു അത് വെച്ച് ഇന്ന് അവിശ്വാസം എടുത്തു ആ വിശ്വാസത്തിൽ ഏഴ് അംഗങ്ങൾ അനുകൂലിച്ചു അവിശ്വാസം പാസ്സാകുകയാണ് ഉണ്ടായിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഒരംഗം ഈ അവിശ്വാസത്തെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവരവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു അങ്ങനെ അവിശ്വാസം പാസ്സായിരിക്കുകയാണ് തട്ടിപ്പ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പുന്നൂസ് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എത്തിയില്ല അതേസമയം യു ഡി എഫ് നേതൃത്വം പുന്നൂസിന്റെ രാജി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു എന്ന് അവകാശപ്പെട്ടു പ്രസിഡന്റിനെതിരായിട്ട് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ഞങ്ങൾ യു ഡി എഫിന്റെ ഒരു അംഗം പിന്തുണച്ചത് എന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് കാരണം ഞങ്ങൾ പല ദിവസങ്ങളിലായിട്ട് കാരണം ഈ അവിശ്വാസം വരുന്നു എന്നറിഞ്ഞ സമയം മുതൽ ഞങ്ങൾ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന അവരുടെ ഒക്കെ ബന്ധുക്കളുമായിട്ട് ഒക്കെ സംസാരിച്ചുകൊണ്ട് ആ ബന്ധുക്കളൊക്കെ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് തട്ടിപ്പ് കേസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പുന്നൂസ് ജയിലിലായത് മുതൽ എൽ ഡി എഫ് പ്രക്ഷോഭങ്ങൾ നടത്തി എന്നാൽ ആ ഘട്ടത്തിലൊന്നും യു ഡി എഫ് പ്രസിഡന്റിനെ പുറത്താക്കാൻ തയ്യാറായിരുന്നില്ല കൈരളി ന്യൂസ് പത്തനംതിട്ട